കെഎസ്ആർടിസി പയ്യന്നൂർ ഡിപ്പോ ഓഫീസ് പ്രവർത്തനം കണ്ണൂരിലേക്ക് മാറ്റാനുള്ള നടപടി അവസാനഘട്ടത്തിൽ. ഓഫീസിലെ ജീവനക്കാരെ ഭൂരിഭാഗവും കണ്ണൂരിലേക്ക് മാറ്റിക്കഴിഞ്ഞു. പാസിനും മറ്റുള്ള ആവശ്യത്തിനും ഓഫീസിനെ ആശ്രയിക്കുന്ന ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ ഇനി കണ്ണൂരിലേക്ക് പോകേണ്ടി വരും. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയാണ് കെഎസ്ആർടിസി ഇപ്പോൾ അനുഭവിക്കുന്നത്. ജീവനക്കാർക്കുള്ള ശമ്പളവും പെൻഷൻകാർക്കുള്ള പെൻഷനും കൃത്യമായി വിതരണം ചെയ്തിട്ട് കാലങ്ങളായി. ഈ സാഹചര്യത്തിൽ ചെലവ് ചുരുക്കൽ നടപടികളിലേക്കാണ് കെഎസ്ആർടിസി നീങ്ങുന്നത്. ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ജില്ലാ കേന്ദ്രങ്ങൾ ഒഴിച്ചുള്ള കെഎസ്ആർടിസി ഡിപ്പോകളും അതിനെ ആശ്രയിക്കുന്നവരുമാണ്. പുതിയ നീക്കം പയ്യന്നൂർ ഡിപ്പോയെയും ബാധിച്ചു കഴിഞ്ഞു. ഡിപ്പോയിലെ ഓഫീസ് പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് അധികൃതർ. ജീവനക്കാരെ കണ്ണൂരിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി ഭൂരിഭാഗം ജീവനക്കാരെയും കണ്ണൂരിലേക്ക് മാറ്റിക്കഴിഞ്ഞു. രണ്ട് ജീവനക്കാർ മാത്രമാണ് പയ്യന്നൂരിൽ ഇപ്പോഴുള്ളത്. ബസ്സുകളുടെ സർവീസ് ഉൾപ്പെടെ പയ്യന്നൂരിൽ തന്നെ ആയിരിക്കുമെങ്കിലും ജീവനക്കാർക്കുള്ള ലീവ്, മറ്റ് കാര്യങ്ങൾ എന്നിവയ്ക്കെല്ലാം കണ്ണൂരിനെ ആശ്രയിക്കേണ്ടി വരും. ഭിന്നശേഷിക്കാർക്ക് അനുവദിക്കുന്ന പാസിനും നിലവിൽ കണ്ണൂരിനെ ആശ്രയിക്കണം. ഇത് ഇവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. വിദ്യാർത്ഥികൾക്ക് നിലവിൽ പയ്യന്നൂരിൽ നിന്നും പാസ് അനുവദിക്കുന്നുണ്ടെങ്കിലും സമീപഭാവിയിൽ ഇതിനും കണ്ണൂരിലേക്ക് പോകേണ്ടി വരും. കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നതിനൊപ്പം ജീവനക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തുക എന്നതും ഈ നീക്കത്തിന്റെ പിന്നിലെ കാരണമായി കരുതപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.